ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഡ്രീം ലൈഫ് നമ്മൾ നമ്മുടെ മൺഡേ സെഗ്മെൻറ്റിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടമ്മമാരെ കുറിച്ച് തന്നെയാണ് നമ്മുടെ വീട്ടമ്മമാരെ കുറച്ച് നമ്മൾ നമ്മുടെ ഈ കോവിഡ് നയൻറ്റീൻ ബാധിച്ച ശേഷം നമ്മുടെ മോദിജി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഒക്കെ നമ്മളിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളില്ലേ അത് ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഓരോരുത്തർക്കും സംഭവിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലെങ്കിലും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു ഫെബ്രുവരി തൊട്ട് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് തൊട്ടുള്ള ആ സമയം വരെയുള്ള നമ്മളല്ലോ നമ്മൾ ഇന്ന് നമ്മളിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു ഹെൽത്ത് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടപ്പോൾ അതിനെയും നമ്മൾ തരണം ചെയ്ത് ജീവിക്കാൻ ഇപ്പോൾ ശീലമായിരിക്കുന്നു മാസ്കും സാനിറ്റൈസും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമ്മളിൽ കൂടിയിരിക്കുന്നു അല്ലേ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളിൽ നമ്മൾ പലപ്പോഴും പേരൻസ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നമ്മുടെ ഡെയിലി വേജസ് ആയിട്ട് ജോലിക്ക് പോകുന്ന ആളുകളുടെ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർ ഷെയർ ചെയ്യാറുണ്ട് എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള അഡ്വൈസ് അവർക്ക് കൊടുക്കാം എന്നല്ലാതെ എത്ര ശതമാനം അത് വിജയിക്കും എന്നൊന്നും നമുക്കും ഉറപ്പില്ല അവർക്കും ഉറപ്പില്ല കാരണം ഇതൊക്കെ ഒരു സീസണബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു രീതിയും മാറും കാരണം നമുക്ക് ഇപ്പോൾ നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്നത് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളില്ലേ അതൊക്കെ മാറി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ അപ്പോ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യവും അതിനെ നൂറ് ശതമാനം നമുക്ക് ആ ഒരു ജോലിയെ മാത്രം വിശ്വസിച്ചുകൊണ്ടോ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല ആ തരത്തിൽ വീട്ടമ്മമാര് സംസാരിച്ചൊരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ട് പക്ഷെ ജോലിക്കൊന്നും ട്രൈ ചെയ്തില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നു പക്ഷെ ഇപ്പോൾ ഫിനാൻഷ്യലി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംസാരിച്ചത് ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല പക്ഷേ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫിനാൻഷ്യലി വരുന്നു ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഇതിനെ ഓവർകം ചെയ്തു വരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പലതരത്തിൽ അവർക്ക് ഒരു വലിയ ഹൈ റേഞ്ചിലുള്ള ഒരു ബെനിഫിറ്റോ ഒരു സാലറ പ്രതീക്ഷിച്ചല്ല അവര് നമ്മളോട് സംസാരിക്കുന്നത് എങ്കിലും അവർക്ക് ഈ ഒരു ഇപ്പോ ഉള്ള ഒരു മെന്റൽ പ്രഷറും സാഹചര്യത്തെയും ഒന്നും മാറി കിടക്കാൻ എന്തെങ്കിലും ഒന്ന് അവരുടെ കയ്യിൽ വേണം എന്ന് അവർ എന്നവരാഗ്രഹിക്കുന്നു എന്നെനിക്ക് ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ തോന്നി അപ്പോ ഏർ ഞാൻ പറഞ്ഞു കുറേ അധികം നമ്മൾ നമുക്ക് അറിയാവുന്ന കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു അപ്പൊ എനിക്ക് തോന്നി ഇത് അവരിൽ മാത്രമല്ല കുറേ അധികം പേര് ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പം ഇത് കുറേ പേരിലേക്ക് കൂടി എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ വൺ ഡേ മോട്ടിവേഷനിൽ ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ കുറേ അധികം കാര്യങ്ങളുണ്ട് ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ അവര് കുറച്ചധികം ബിസിനസ് അത് അവരെല്ലാവരും ചേർന്നിട്ടല്ല ഒരു നാല് പേര് നാല് പേര് നാല് പേര് അങ്ങനെ നാല് നാല് പേരാകുന്ന സംഘങ്ങളാക്കിയിട്ട് അവർ പലതരത്തിലുള്ള തരത്തിലുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു അവരിന്ന് ചെയ്തോണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നൈറ്റി നൈറ്റ് ഡ്രസ്സസ് മേക്കിംഗ് ആണ് അവർ മെറ്റീരിയൽസ് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വരും അതിനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകിൽ അവിടെ തന്നെ എവിടെ നിന്ന് അവിടെ തന്നെ കൊടുക്കും അതല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഷോപ്പുകൾ അവർ കണ്ടുവച്ചിട്ടുണ്ട് ആ ഷോപ്പുകളിലേക്ക് ഇവർ ഇത് കൊടുക്കും അപ്പോൾ അവർക്ക് ഈ ഷോപ്പുകളിൽ എന്ന് പറയുമ്പോൾ ഒരിത്ര പേർസെൻറ്റേജ് വെച്ച് അവർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട് അതാണ് അവർക്ക് ഇതിലുള്ള ലാഭവിഹിതം എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചൂസ് ചെയ്യാം നമുക്ക് പാലക്കാടൊക്കെ ഇപ്പോൾ ഇതുപോലെ മെറ്റീരിയൽസൊക്കെ ഹോൾസെയിലായിട്ട് അവൈലബിൾ ആണ് പിന്നെ ചെയ്യുന്ന കുറച്ച് പേരെന്നു പറഞ്ഞാൽ നമ്മുടെ കറി പൗഡർ മേക്കിംഗ് പപ്പടം മേക്കിങ് കറി പൗഡേഴ്സ് മാത്രല്ല നമുക്ക് ആവശ്യമുള്ള പുട്ടുപൊടി ഇടിയപ്പം പൊടി അങ്ങനെ പലതരത്തിലുള്ള പൊടികൾ നമുക്ക് വേണ്ട കറിക്കൂട്ടുകളും പിന്നെ ഇതുപോലെയുള്ള പൊടികൾ പപ്പടം വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് അതാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ചെറുകിട സംരംഭങ്ങളാണ് ഒരു വലിയ അല്ല അപ്പോൾ ഒരു ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് ഒരു നാല് പേര് നാല് നാലുപേർ ചേർന്നിട്ടുള്ള സംഘങ്ങളായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഇപ്പോ പലരും അവർ പറയുന്നത് ഞങ്ങൾ ഇതെ കുറച്ചും കൂടി മുന്നേ നോക്കേണ്ടതായിരുന്നു എന്ന് എന്നോട് സംസാരിച്ച ആളുകളും ഉണ്ട് പിന്നെ കുറച്ചുപേരാണെങ്കിൽ റെസ്റ്റോറൻ്റുകൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ അത്ര വലിയ റെസ്റ്റോറൻറ്റുകളൊന്നും ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട് അവിടേക്ക് ഇടിയപ്പം ഇഡ്ഡലി പത്തിരി പിന്നെ മണിക്ക് കിട്ടുന്ന സ്നാക്സുകൾ ഉണ്ടല്ലോ പഴംപൊരി വട പരിപ്പ് വട അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനും അവർ ഒരു റേറ്റ് പറയും അവർക്ക് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭമാണ് അവര് ഫസ്റ്റ് കുറച്ച് നാൾ അവർക്കൊരു ഒരു വലിയ ലാഭമൊന്നും കിട്ടിയിരുന്നില്ല എങ്കിൽ കൂടി പിന്നീടാണ് നിരന്തരമായി നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ രീതിയില് ചെറുകിട ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ പിന്നെ ഒരു കുറച്ച് പേര് ചെയ്തത് അവർക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്തത് കുറച്ച് കുട്ടികളെ കളക്ട് ചെയ്തു അപ്പോൾ അത് ഈ കുടുംബശ്രീ പോലെയുള്ള സംഘങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും അവർ ഷെയർ ചെയ്തു അവരിങ്ങനെ ഒരു ട്യൂഷൻ ക്ലാസ്സുകൾ വീടുകളിൽ ചെയ്യുന്നുണ്ട് ഇത് ഏത് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഈ സമയം തൊട്ട് ഈ സമയം വരെ എന്ന് മെൻഷൻ ചെയ്ത് താല്പര്യമുള്ള ഒരു ഒരിത്ര ഏവറേജ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഫീസിൻ്റെ ഒരു റേഞ്ച് അത് വെച്ചിട്ട് അവരതിന് പ്രിപ്പയർ ചെയ്തു ഇപ്പോൾ അവർക്കും വലിയ കുഴപ്പമില്ലാതെ അവരുടെ വീട്ടിലെ വർക്കുകളൊക്കെ ചെയ് കഴിഞ്ഞ ശേഷം ഓൺലൈൻ ക്ലാസ്സുകളാണല്ലോ ഏകദേശം ഓൺലൈൻ ക്ലാസിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ ശേഷം അവർ ട്യൂഷൻ ക്ലാസ്സുകൾ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ നമ്മൾ നമ്മളുടെ ആ ഒരു പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നാണ് അവർ ചെയ്തത് അപ്പം എനിക്ക് ഇത് നേരിട്ട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങളോട് ഇത്രയും വൃത്തിയായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി പിന്നെ നമുക്ക് അയൽക്കൂട്ടം വഴി കുടുംബശ്രീകളും സ്വയം സഹായ സംഘങ്ങളും ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ജയിൽ ജെ ലോണുകളും കുടുംബശ്രീയുടെ ആനുകൂല്യങ്ങളും ലോണുകളും ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ കുടുംബശ്രീയുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ടോ അവിടെയുള്ള സി ഡി എസ് ഒ അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാം അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ വീട്ടമ്മമാർക്ക് മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് ഒരു കാര്യം ഇത് നമുക്ക് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഈ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ പേര് മെഴുകുതിരി മേക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ ലോക്ക്ഡൗൺ ടൈമൊക്കെ ആയ സമയത്ത് അവർക്കത് മെഴുകുതിരികൾ എടുത്തുകൊണ്ട് പോകാൻ ആളില്ലാത്ത കൊണ്ട് അവർ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും പിന്നെ ആ സമയത്ത് അവർ ചെയ്തത് പക്ഷെ ബുദ്ധിപൂർവം ബുദ്ധിപൂർവ്വം അതിനെ ഉപയോഗിച്ച് അവർ വീണ്ടും അത് തിരിഞ്ഞ് മാസ്ക് നിർമ്മാണത്തിലോട്ട് മാറി അവിടെ അവർക്ക് എന്തായാലും നൂറ് ശതമാനം സക്സസ് ആയിരുന്നു അവർ ഇന്ന് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് take a social media detox ഞാൻ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ unfollow negative social media accounts നമുക്കറിയാം നമ്മുടെ നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഇരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ തന്നെയുള്ള അവിടെയുള്ള ആ സുഹൃത്ത് ശൃംഖലയിൽ പലതും നെഗറ്റീവ് അക്കൗണ്ട്സ് ആണെന്നറിയാം നമ്മളിടുന്ന പോസ്റ്റുകൾക്ക് പല നെഗറ്റീവ് കമൻസ് വരുന്നതും ആ അക്കൗണ്ടുകളിൽ നിന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വീണ്ടും നമ്മളുടെ ആ ഫോണിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ പറയാറുണ്ട് നെഗറ്റീവ് കമൻസ് നെഗറ്റീവ് ആഗ്യുമെന്റ്സ് വരുന്ന ആ സംഭവങ്ങളെ ഒന്നും ബ്ലോക്ക് ചെയ്യാതെ നമുക്ക് ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാനെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനെ നമ്മൾ ഒഴിവാക്കുക ഇന്ന് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ മൊബൈലിനെ നമ്മൾ ഈ ഇടയ്ക്ക് ഡീകൾട്ടർ ചെയ്തില്ലേ അതുപോലെ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയെ നമുക്ക് വേണ്ടാത്ത അൺഫോളോ ചെയ്യണം എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന കുറേയധികം ഫേക്ക് അക്കൗണ്ട്സിന് നമ്മൾ നമ്മളിൽ നിന്ന് നമ്മളുടെ ആ ഗ്രൂപ്പിൽ നിന്നോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളാണെങ്കിലോ അതിൽ നിന്നൊക്കെ നമ്മൾ എടുത്തു മാറ്റുന്നു ഇതൊരു ചെറിയ കാര്യമാണ് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ടാസ്ക് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും അതുകൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ താങ്ക് ഓൾ ബായ്